ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഓട്ടോ ടെക്നീഷ്യൻസ്. മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിലുള്ള കാർ പാലസിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട് എഫക്റ്റും ആക്സിഡൻ്റ് ഹിസ്റ്ററിയും ഇല്ലാത്തതുമായ മോഡൽ കൂടിയ കുറച്ച് വാഹനങ്ങളെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വാഹനങ്ങളുടെ വിശേഷങ്ങളൊന്ന് പരിചയപ്പെടാം. നിസാൻ ടെറാന് റെഡ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2014. ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഡീസൽ വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനി സെറ്റിങ്സ് തന്നെയാണുള്ളത്. എ സി പവർ സ്റ്റിയറിങ്, ഫോർ ഡോർ പവർ വിൻഡോസ്, ടു സൈഡ് എയർ ബാഗ്, റിയർ വൈഫർ, 16-inch അലോയ് വീൽസ്, ടയേഴ്സൊക്കെ നല്ല പുതിയ ടയേഴ്സാണ്. ഒരു 80% ടയേഴ്സൊക്കെ ഉണ്ട്. ഔട്ട് സൈഡ് എക്സ്റ്റീരിയർ നോക്കിയാൽ നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 590,000 രൂപയാണ്. ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 115,000 കിലോമീറ്ററാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2018. വീഡിയോ ഓപ്ഷനാണ്, ഡീസൽ വേരിയൻ്റ് ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, 14-inch ടയേഴ്സ്. ടയേഴ്സ് ഒരു 85% ടയേഴ്സൊക്കെ ഉണ്ട്. എക്സ്റ്റീരിയർ നല്ല ഫിനിഷിങ്ങുള്ളൊരു വണ്ടിയാണ്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെയില്ല. ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റൂഫൊക്കെ നല്ല ക്ലീൻ ആയ ഒരു ഷോറൂം കണ്ടീഷനോട് കൂടിയ നല്ലൊരു വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 665,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 44,000 കിലോമീറ്ററാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2018. വീഡിയോ ഓപ്ഷനാണ്, ഓട്ടോമാറ്റിക് ഡീസൽ വേരിയൻ്റ് ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, 14-inch ടയേഴ്സ്. ടയേഴ്സ് ഒരു 75% ടയേഴ്സ് ഉണ്ട്. എക്സ്റ്റീരിയർ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. വാഹനം റൺ ചെയ്തിട്ടുള്ള 38,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 7,25,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഇതിൻ്റെ ഒരു 70% തന്നെ ഇതിന് ലോൺ ലഭ്യമാണ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ടോപ്പൊക്കെ നല്ല ക്ലീനാണ്. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുള്ള നല്ലൊരു വാഹനമാണ്. മാരുതി സുസുക്കിയുടെ ബലേനയാണ്. വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2016. ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, റിയർ വൈഫ്. നെക്സ്റ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല ടയേഴ്സ് ഉണ്ട്. ടയേഴ്സ് ഒരു 90% തന്നെ ടയേഴ്സ് ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ നല്ലൊരു വാഹനമാണ്. ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 35,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 600,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇതിൻ്റെ ഒരു 65% തന്നെ ഇതിൻ്റെ ഫിനാൻസ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഇൻറ്റീരിയറാണ്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കമ്പനി മ്യൂസിക് സിസ്റ്റം ഉണ്ട്. റൂഫൊക്കെ നല്ല ക്ലീനാണ്. ഷോറൂം കണ്ടീഷൻ എന്ന് തന്നെ പറയാം. ഡാഷ്ബോർഡൊക്കെ നല്ല ക്ലീനാണ്. ഇവിടെ എത്തിയോസ് ലിവയാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്വൽ ടോൺ ഫിനിഷിംഗ്. ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2018. പെട്രോൾ വേരിയൻ്റാണ്, VX ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസൊക്കെ ഉണ്ട്. ടയേഴ്സ് ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. എക്സ്റ്റീരിയറൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. റൺ ചെയ്തിട്ടുള്ള 28,000 കിലോമീറ്ററാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 650,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഇൻറ്റീരിയറാണ്. കമ്പനി സീറ്റാണ്. സീറ്റ് കവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഹോണ്ട അമേസാണ്. റെഡ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2018. ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 35,000 കിലോമീറ്ററാണ്. ഡീസൽ വേരിയൻ്റാണ്. ഫുൾ ഓപ്ഷനാണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, 15-inch ടയേഴ്സാണ്. ടയേഴ്സ് ഒരു 90% ടയേഴ്സ് ഉണ്ട്. എക്സ്റ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 825,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഇതിൻ്റെ ഒരു 70% തന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള വാഹനമാണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവേഴ്സ്, പാർസൽ ട്രേ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ല വൃത്തിയുള്ള നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഹനമാണ്. 800 2003 രജിസ്ട്രേഷനാണ് ഈ വാഹനം. ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ ഫുൾ ഫിറ്റാണ്. എ സി ഇല്ല.
ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 55,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 44,000 കിലോമീറ്ററാണ്. ഒരു ആവറേജ് ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ടയോട്ട എത്തിയോസ് ലിവ റെഡ് ആൻഡ് ബ്ലാക്ക് ഡോൾ ടോൺ ഫിനിഷിംഗ് ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ 2018 ആണ്. വി ആണ് ഓപ്ഷന്. പെട്രോൾ വേരിയൻ്റ് ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്കും മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, ടയേഴ്സ് ഒരു 80% ടയേഴ്സ് ഉണ്ട്. നല്ല എക്സ്റ്റീരിയറൊക്കെ നല്ല ഫിനിഷിംഗുള്ള നല്ലൊരു വാഹനമാണ്. ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ ആകെ 16,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 660,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇൻറ്റീരിയർ നോക്കിയാണ് നല്ല ഫിനിഷിംഗുള്ള ഇൻറ്റീരിയറാണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം, റൂഫൊക്കെ നല്ല ക്ലീനായ, പാർസൽ ട്രെ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു വാഹനമാണ്. ഹുണ്ടായ് ഗ്രാൻഡ് ഐടൺ നിയോസ് ന്യൂ മോഡലാണ്. 2019 രജിസ്ട്രേഷനുള്ള ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ള 7,000 കിലോമീറ്ററാണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. മാഗ്ന പ്ലസ് ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവേഴ്സ്, കമ്പനി സെൻട്രൽ ലോക്ക് തുടങ്ങിയ സൗകര്യങ്ങളോട് നല്ല ഫിനിഷിംഗുള്ള ഒരു വാഹനമാണ്. ഷോറൂം കണ്ടീഷൻ എന്ന് തന്നെ പറയാം. എക്സ്റ്റീരിയറൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 600,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗുള്ള ഇൻറ്റീരിയറാണ്. നല്ല സീറ്റ് കവേഴ്സ്, റൂഫൊക്കെ നല്ല ക്ലീനായ, പാർസൽ ട്രെ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. ഫോക്സ്വാഗൻ പോളോ വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2010 ആണ്. ഹൈലൈൻ ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, 15 ടയേഴ്സ് ഒരു 80% ടയേഴ്സ് ഉണ്ട്. 2 സൈഡ് ഹെയർ ബാഗ്. പിന്നെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗുള്ള എക്സ്റ്റീരിയറാണ്. സ്ക്രാച്ച് കാര്യങ്ങൾ, ആക്സിഡൻറ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. വാഹനം റൺ ചെയ്തിട്ട് 100,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 275,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇതിനൊരു 65% തന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗുള്ള ഇൻറ്റീരിയറാണ്. നല്ല സീറ്റ് കവേഴ്സ്, റിയർ എ സി വെൻ്റ്, പാർസൽ ട്രെ, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, റൂഫൊക്കെ ആവറേജ് ഫിനിഷിംഗുള്ള നല്ലൊരു വാഹനമാണ്. ഫോക്സ് വാഗൻ പോളോ റെഡ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2012 ആണ്. ഡീസൽ വേരിയൻ്റ് ആണ്. 100,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഹൈലൈൻ ആണ്. ടോപ്പ് വേരിയൻ്റ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, 15-ഇഞ്ച് ടയേഴ്സ് ആണ്. ഒരു 60% ടയേഴ്സ് ഉണ്ട്. എക്സ്റ്റീരിയർ ഒക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഇൻറ്റീരിയർ നോക്കിയാണ് നല്ല ഫിനിഷിംഗ് ഇൻറ്റീരിയർ ആണ്. നല്ല സീറ്റ് കവേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, റൂഫൊക്കെ നല്ല ക്ലീനാണ്. പാർസൽ ട്രെ, റിയർ എ സി വെൻ്റ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല ഫിനിഷിംഗുള്ളൊരു വാഹനമാണ്. ഹ്യുണ്ടായിയുടെ ക്രെറ്റയാണ്. സിൽവർ ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2016 ആണ്. 110,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 975,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇതിൻ്റെ ഒരു 70% ഇതിന് ഫിനാൻസ് ലഭിക്കുന്നതാണ്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണ് നല്ല ഫിനിഷിംഗുള്ള ഒരു വാഹനമാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിയർ വൈപ്പർ, അലോയ് വീൽസ്, 17-ഇഞ്ച് ടയേഴ്സ്. ടയേഴ്സ് ഒരു 80% ടയേഴ്സ് ഉണ്ട്. ഈ വാഹനത്തിന് ഇൻറ്റീരിയർ നോക്കിയാണ് നല്ല ഫിനിഷിംഗ് ഇൻറ്റീരിയർ. നല്ല സീറ്റ് കവേഴ്സ്, ടച്ച് സ്ക്രീനോട് കൂടിയ മ്യൂസിക് സിസ്റ്റം,
റിയർ എ സി, വെൻ്റർ, റിയർ വൈഫർ, പാർസൽ ട്രേ, ഇന്ദ്ര സ്കോർപിയോ. സിൽവർ ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2003. നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഹനമാണ്. എക്സ്റ്റീരിയർക്ക് നല്ല ഫിനിഷിങ്ങും ഉണ്ട്. എ സി പവർ സ്റ്റിയറിങ്, പവർ വിൻഡോസ്, അലോയ് വീൽസ്. ഇനി ടയേഴ്സൊക്കെ നോക്കിയാണെങ്കിൽ നല്ല ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,95,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഇൻറ്റീരിയറാണ്. നല്ല നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫൊക്കെ ഒരു ആവറേജ് ഫിനിഷിങ്ങുള്ള നല്ലൊരു വാഹനമാണ്. എറ്റിയോസ് ലിവ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2013. വിഡിയാണ് ഓപ്ഷൻ. ഡീസൽ വേരിയൻ്റായി വാഹനത്തിന് എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്റ്റീരിയറൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഈ വാഹനം റൺ ചെയ്തിട്ട് 110,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 710,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഇൻറ്റീരിയറാണ്. നല്ല ഹോണ്ടയുടെ അമേസാണ്. 2013 രജിസ്ട്രേഷനുള്ള ഈ വാഹനത്തിൽ റൺ ചെയ്തിട്ടുള്ള 100,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 360,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. എക്സ്റ്റീരിയർക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഇൻറ്റീരിയറാണ്. നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ടോപ്പൊക്കെ നല്ല ക്ലീനാണ്. പാർസൽ ട്രെ തുടങ്ങിയ സൗകര്യങ്ങളുള്ള നല്ലൊരു വാഹനമാണ്.